ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുംബൈയിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ, അതായത് ഹെവൻ ടൂഫ് എന്ന ബ്രാൻഡിൻ്റെ ഓണറിനൊപ്പം നമ്മളുള്ളത് തൗസിഫ് ഭായി ആണ്. തൗസിഫ് ഭായി നമ്മുടെ കൂടെ ഉണ്ട്. തൗസിഫ് ഭായി, വെൽക്കം ടു അവർ ചാനൽ. वेलकम आकिब भाई, मुझे भी बहुत खुशी हुई आप यहाँ पर आए बॉम्बे में, और काफ़ी मेरे लिए सरप्राइज था क्योंकि आप सडनली मेरे को 10 तारीख को शायद 10th of December ही मैसेज मी, इन्होंने व्हाट्सएप किया आई एम गोइंग टू कम टू मुंबई, एंड इट वाज सरप्राइज फॉर मी रियली, कि मुझे ये नहीं पता था कि ये आने वाले हैं. एंड इनिशियली जब इनसे मेरी फर्स्ट पहली बार बात हुई थी, जब ये मेरे कस्टमर थे एक्चुअली, मुझे ये पता ही नहीं था कि ये रिव्यू करते हैं, और इन्होंने मेरे प्रोडक्ट को परचेज किया. दैट वाज डेस्पेसिटो, वाज द फर्स्ट परफ्यूम, और हमारा रिसेंटली लाइक वेबसाइट को हमने लॉन्च किया था, और ही वाज अराउंड 5th to 10th कस्टमर, मुझे इतना ठीक से याद नहीं है, बट ये मेरे बहुत ही नज़दीकी कस्टमर थे, मतलब न्यू कस्टमर थे मेरे लिए. और उसके बाद में कुछ डिलीवरी का कुछ इशू हुआ था या कुछ ऐसा, मुझे याद नहीं है, तो मेरे इनसे बात हुई थी, और उस वक्त मुझे याद है कि फिर उन्होंने बाद में मुझे कहा कि मैं रिव्यूअर हूँ और मैं ऐसा रिव्यू करना स्टार्ट किया हूँ. डैट वॉज हीज न्यू, लाइक ही वॉज ए बिगनर एट दैट टाइम, एंड माशाल्लाह अभी तो इनके 4000 सब्सक्राइबर भी है, और काफ़ी इन्होंने एक न्यू प्रोजेक्ट को लेकर आगे भी बढ़ रहे हैं, और मुझे बहुत ज़्यादा खुशी है कि ये परफ्यूम एक्सप्लोरिंग फ्रेग्रेंस के नाम पे इंडिया में, ऑल ओवर इंडिया ही इज गोइंग टू ट्रैवल, एंड इट इज़ ए वेरी बिग थिंग फॉर मी के ये मुझे भी अप्रोच किए और मुझसे मिलने की भी इनको खुशी थी, और मुझे भी काफ़ी अच्छा लगा कि ये मुझे आकर अप्रोच किए और मुझसे मिलना पसंद किए. അപ്പോൾ വേറെ ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് കുറച്ചായിട്ടുള്ളൂ, ബാസിമെന്റ് ഞാനൊരു 5th 10th ബീച്ച് മെ കസ്റ്റമർ തന്നെ, ആ 5th 10th കസ്റ്റമർ ആയിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ നമ്മൾ ബിഗിനിങ് ആണ്, നിങ്ങൾ ഡെസ്പാസിറ്റോടെയൊക്കെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഹെവൻ ടൂഫിൻ്റെ ഫസ്റ്റ് വീഡിയോ ഭയങ്കര പഴയ വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച പെർഫ്യൂം ഡെസ്പാസിറ്റോ എന്ന് പറഞ്ഞ പെർഫ്യൂം ആയിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, വാങ്ങിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ഇതിൽ, കാരണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സും ഒരുപാട് സെയിലും പുള്ളിക്ക് നമ്മുടെ ത്രൂ തന്നെ ഉണ്ട്. പക്ഷെ നല്ലൊരു കാര്യം തന്നെയാണ്, ഇങ്ങനത്തെ പുതിയ പുതിയ ബ്രാൻഡ്സ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞത്, ഇത് കാണാൻ സാധിച്ചതിൽ ശരിക്കും സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് തൗസിഫ് ഭായിയായിട്ട് കാണാനും അതുപോലെ തന്നെ അവരെ കുറേ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തൗസിഫ് ഭായി അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അവരുടെ ബ്രാൻഡിനെ കുറിച്ച്, ഇപ്പോൾ അവരുടെ പേര് ഭയങ്കര ഒരു പ്രത്യേക പേരാണ്, അതായത് ഹെവൻ ടൂഫ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ, നമുക്ക് അതിനെ കുറിച്ച് ഫസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ തുടങ്ങിയതൊക്കെ ജസ്റ്റ് ചോദിച്ചറിയാം. തൗസിഫ് ഭായി, അവരുടെ ആ ബ്രാൻഡ് നെയിം എന്നാ ഹെവൻ ടൂഫ്? क्योंकि नाम डिसाइड करना कोई ब्रांड का ये बहुत डिफिकल्ट काम होता है, आप भी समझ सकते हो, क्योंकि आपने एक्सप्लोरर रखा है ना, आपके नाम में ही ना सारा मतलब है. और बहुत अच्छा लगा आपका हमें कोई चैनल नेम आल्सो, और आप जिस जर्नी के लिए निकले वो भी बहुत जर्नी आपकी क्रिएटिव लगी मुझे. मेरे नाम का एक्चुअली मैं ये सोच रहा था कि फ्रेग्रेंस फ्रॉम हेवन नाम रखना है मुझे. പുള്ളിക്ക് പെർഫ്യൂമിൻ്റെ പേര് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തന്നെ ഫ്രേഗ്രൻസ് ഫ്രം ഹെവൻ, അതായത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സുഗന്ധം പുള്ളിക്ക് കൊണ്ടുവരണം, അതേപോലത്തെ ഒരു രീതിയിലാണ് പുള്ളി ആ പേര് ഫൈൻഡ് ചെയ്യാനായിട്ട് പുള്ളി തുടങ്ങിയത്. ഓക്കെ, തോ വോ നാം മുജെ നാ ബഹുത് ലംബാ ലഗ് റഹാ താ, ബഹുത് ബഡാ ലഗ് റഹാ, ഇറ്റ് വാസ് വെരി ലോങ്, സോ ഐ ഡിസൈഡഡ് ടു കുച്ച് ഇസ്കോ കരാ ജായേ ഓർ ഛോട്ടാ കിയാ ജായേ. തോ മൈനെ एक महीना मैं सोचता रहा कि क्या नाम इसको रखा जाए, कैसे किया जाए, और एक महीने के बाद में मुझे ऐसा लगा कि हाँ ये नाम डिसाइड कर सके, तो मैंने हेवन इंग्लिश से लिया, और डूफ जो है ये जर्मनी और स्वीडिश वर्ड है जिसका मतलब होता है फ्रेग्रेंस, तो मैंने वहाँ से वो वर्ड लिया. ഓക്കെ ഓക്കെ, അപ്പോൾ ആ സംഭവം കേട്ടോ, ഫ്രാഗ്രൻസ് ഫ്രം ഹെവൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ടേമായി മാറി. അപ്പോൾ അത് ഒരു ബ്രാൻഡ് കൊടുക്കുമ്പോൾ അത്ര നല്ലതായിട്ട് മാറൂല.
പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് എടുത്ത് അങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ടാണ് അവർ ആ പേര് എടുത്തത്. പിന്നെ അർത്ഥം വരുന്നില്ല, ഫ്രേഗ്രൻസ് ഓഫ് ഹെവൻ എന്നുള്ള കട്ട് ഷോർട്ട് ആക്കിയാണ്. ഹെവൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്നുള്ള വാക്കും ഡൂഫ്റ്റ് എന്ന് പറയുന്നത് ജർമ്മൻ എന്നുള്ള വാക്കും, അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഹെവൻ ഡൂഫ്റ്റ് എന്ന് അവർ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ വരുന്നത്. അകിഫ് ഭായ് ഏക് ബാർ ബോൾനാ ചാഹുംഗാ, ഫ്രേഗ്രൻസ് ഫ്രോം ഹെവൻ, ജന്നത് കി ഖുശ്ബു, മതലബ് യാ പാരഡൈസ്, വോ ഖുശ്ബു തോ കോയി ബതാ നീ സക്താ കി വോ ഹക്കീഖത് മേ ക്യാ ഹോതി ഹൈ, ബട്ട് ഉസ്കോ സോച്ച് സക്താ ഹൈ സിർഫ്. हाँ, वी कैन जस्ट इमेजिन, क्योंकि कुदरत ने जो खुशबू बनाई है ना दुनिया में, वैसी खुशबू कोई परफ्यूमर नहीं बना सकता और कोई भी नहीं बना सकता, चाहे वो कितना भी ट्राई कर ले, क्योंकि जो कुदरत ने खुशबू बनाई है उसको कोई चैलेंज नहीं कर सकता. और दुनिया जब तक खत्म हो जाए तब तक भी कोई, जैसे ऊद है, प्योर ऊद को सिंथेटिक कितना भी सिंथेटिक बनाना कोशिश करे, कैनॉट बी सिमिलर, कभी नहीं हो सकता. एक जैस्मिन है, एक लिली ऑफ द वैली है, या ट्यूबरोज है, उसको सिमिलर कोई बना ही नहीं सकता. आप अपनी लैंग्वेज में बताए तो कोई समझ नहीं आएगा. पुली പറഞ്ഞത് പുളിക്കാരി ഫ്രാഗ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഒരാൾക്കും അത് മേയ്ക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ ഇപ്പം സ്വർഗത്തിൽ എന്താണ് സ്മെൽ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല, പക്ഷെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇമാജിൻ ചെയ്ത് നമുക്ക് ഒരു വെറുതെ നമുക്ക് ഇമാജിൻ ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. കാരണം ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നേക്കണം. വേൾഡില് ഒരുപാട് ഫ്രാഗ്രൻസസ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള. അതായത് എക്സാമ്പിൾ ഊത്, നാച്ചുറൽ ഊതും സിന്തറ്റിക് ഊതും ഭയങ്കര ഡിഫറൻസ് തന്നെയാണ്. ഒരിക്കലും നാച്ചുറൽ ഊത് പോലെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഫ്ലവേഴ്സിന്റെ സ്മെല്ല്, വുഡിന്റെ സ്മെല്ല്, ഇതൊക്കെ ഒരാൾക്ക് മെയ്ക്ക് ചെയ്യാൻ സിന്തറ്റിക് ആയിട്ട് പറ്റുമെങ്കിലും നാച്ചുറലി ആ ഒരു 100% അതിന്റെ ക്വാളിറ്റിയോട് കൂടി ഒരിക്കലും മെയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം പറഞ്ഞിരിക്കണം. നമുക്ക് അടുത്തത് പുള്ളിക്കാരൻ്റെ ഇതേപോലുള്ള ജേർണിനെ പറ്റി ചോദിക്കാം. അത് എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഇവിടെ എത്തിയെന്നുള്ളത് ചോദിക്കാം. പക്ഷേ ഭായ് അപ്ക ജേർണി തിൽ നൗ അപ്പ ഈ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ കേസാവും കേസല്ലോ. ഫ്രാഗ്രൻസ് തോ ബച്ചപ്പൻ സീ ലഗാവ് താ एक हर किसी को होता ही है, और अक्सर लोगों को फ्रेग्रेंस तो पसंद ही है. हाँ, आप भी उन्हीं में से हो जिनको फ्रेग्रेंस बहुत ज़्यादा पसंद. बट ये है कि 2013 और 14 में मैंने जर्नी स्टार्ट की. तभी मैं मैंगलोर में एमबीए कर रहा था उस वक्त. हाँ, उस वक्त मैंने सेल करना स्टार्ट किया, क्योंकि इतना ज़्यादा लगाव था ना, मुझे लगा कि जिससे इतना लगाव हो कम उसी से कुछ स्टार्ट करते अपनी लाइफ को. और तो मैंने सेल करना स्टार्ट किया. उसके बाद में लाइफ तो बदलते रहती है, कुछ और भी मैंने फिर दूसरे बिजनेसेस किया. बट मेरा एक जो दिल के अंदर बोलते हैं ना, एक पैशन जो था ना, वो बार बार मुझे खींच कर खुशबू की तरफ ही ले आ रहा था. അപ്പൊ പുള്ളി പറയുന്നത് കാരണമല്ല, പുള്ളിക്കാരൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണത് 2013-14 ആ സമയത്താണ്. അപ്പൊ മാംഗ്ലൂരിൽ എം ബി എ ചെയ്യണമായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ആ സമയത്ത് തന്നെ ഫ്രാഗ്രൻസസ് യൂസ് ചെയ്യുകയും അതുപോലെ സെയിൽ കുറച്ച് ബ്രാൻഡ് നെയിം നോർമൽ സെയിൽ. അപ്പൊ ആ സമയത്ത് പുള്ളിയാണ് സെയിൽ വേണം, ഓരോ കസ്റ്റമേഴ്സിനെ ഒപ്പിച്ച് സെയിൽ വേണം. അപ്പൊ പുള്ളിക്കാരൻ പല പല ബിസിനസ് വേറെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ പുള്ളി എന്തിൽ പോയാലും തിരിച്ച് പുള്ളിക്ക് ഈ ഫ്രാഗ്രൻസോട് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു പാഷനേറ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇത് തന്നെ ബിസിനസ്സായിട്ട് ചെയ്തുകൂടാ. നല്ലൊരു തോട്ടാണത്. കാരണം നമുക്ക് വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എന്തിൽ പാഷൻ ഉണ്ടോ എന്തിൽ ക്രേസ് ഉണ്ടോ അത് നമ്മൾ ബിസിനസ്സായിട്ട് മാറ്റാനാണെങ്കിൽ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും, ഒരിക്കലും നമുക്ക് ബോർ ആവില്ല. और वाकई में जिस चीज में आदमी का दिल लगता है ना, और उसी में करना भी चाहिए आदमी को, और वही चीज करना चाहिए उसी को अपनी जिंदगी में, मतलब उसमें वो सक्सेस भी होता है. नमक എന്ത് തോന്നുന്നു എന്താവണമെന്ന് തോന്നുന്നു അത് തന്നെ ചെയ്യാന്ന് പറയുന്നത്, വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളധികം ഹാപ്പി ആയിരിക്കില്ല. അത് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് ഹാപ്പി ആണെങ്കിൽ നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമുക്ക് അടുത്തത് പുള്ളിനോട് പുള്ളിക്കാരൻ പ്രൊഡക്ട്സിനെ കുറച്ചൊക്കെ ചോദിക്കാം. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഡൂഫിന്റെ ഡെസ്പാസിറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇപ്പൊ ആൾക്കാ ഓ പെർഫ്യൂംസ് എന്നാ ഡെസ്പാസിറ്റോ ആൾക്കാ സെറ്റ് ഓപ്ഷൻ ചെയ്യുന്നത്. आपका पहला प्रोडक्ट लॉन्च किया है, आपका पब्लिक का रिस्पॉन्स कैसा था वैसे? वो तो बहुत लोगों को पसंद आया माशाल्लाह, बहुत सारे लोगों ने इसको एंजॉय किया है, और मेरी बेस्ट सेलिंग प्रोडक्ट है जो डेस्पेसिटो है, और अक्सर लोग जो लेते हैं वो तारीफ भी करते हैं, और बहुत सारे गिफ्टिंग के लिए लेते हैं, लोगों को बहुत पसंद आता है. ओके, आपका और ये है ना क्या बोलते हैं टॉप सेलिंग मोस्ट सेलिंग कौन सा तुम्हें? अभी तो हमारा डेस्पेसिटो है, एक्सोटिक रिवर है, टोबैको वेनिला है, ये भी बहुत अच्छा सेल होता है और लोगों को बहुत पसंद आता है. विंटर के लिए भी बहुत अच्छा है वो,
और हमारे एक्सक्लूसिव रेंज में रॉयल सिनेमन ये बहुत ज्यादा लोगों को पसंद आता है सबसे, हाँ वो एक्सक्लूसिव में है और जो लोगों को बहुत अच्छा लगता है। और रोज उद है ये भी बहुत ही पसंद है, वो भी बहुत लोगों को पसंद है और लोग उसको एंजॉय करते हैं। അപ്പ അദ്ദേഹം നല്ലോണം സീരിയൻ ഉണ്ട്, ടോപ് സെല്ലിംഗ് പുള്ളി പറഞ്ഞത് ഡെസ്പാസിറ്റോ ഉണ്ട്, പിന്നെ എക്സോട്ടിക് റിവർ, പിന്നെ ടൊബാക്കോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്, പക്ഷേ ഭയങ്കര ലാസ്റ്റിങ്ങും ഭയങ്കര പ്രൊജക്ഷൻ ഒക്കെ ഉള്ള ഫ്രേഗ്രൻസ് ആണ്. പിന്നെ എക്സ്ക്ലൂസീവ് റേഞ്ച് ആണെങ്കിൽ റോസ് ഊദ്, എന്റെ ഉമ്മമ്മക്കും ഇഷ്ടമാണ് റോസ് ഊന്ന് പറയുന്നത്, കുറച്ചൊരു നൊസ്റ്റാൾജിക് ടൈപ്പ് ഫ്രേഗ്രൻസ് ആണ്. ദിവസമായിക്കോലെ റോയൽ സിനിമ, സിനിമ നമുക്ക് അറിയാം, ഞാൻ ഓൾറെഡി എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ ചാനലിൽ, ഞാൻ ലാസ്റ്റ് ടൈം സ്ക്രീനിനായി ഇട്ടേക്കാം വീഡിയോ, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള പെർഫ്യൂമാണ്. കുറച്ച് റേറ്റ് ആണ് ഉസ്മത്തോടെ ജി, റേറ്റോടെ എക്സ്ക്ലൂസീവ് ഉസ്മേ പ്യോർ നാച്ചുറൽസ് का जिसमें हमने इस्तेमाल किया है उसको वो एक्सक्लूसिव में है और वो उस क्राउड के लिए है जो थोड़ा अलग कुछ लगाना पसंद करता है, वो वर्थ बाइंग है, हाँ वर्थ बाइंग हो और वो कुछ अलग चाहता है, उसके लिए मैं ये ज्यादातर मतलब ये एक्सक्लूसिव के लिए मेरा वही मोस्ट टारगेट होता है कि कुछ ऐसा हो जो लोगों ने कभी सोचा भी ना हो, ऐसा कुछ बनाया जाए। ओके ओके, इधर कुछ रेट नहीं बोलूं पुलिडा എന്താ ചെയ്യുന്നത് ചെയ്യാല അത് ഒരു സ്പെഷ്യൽ ഫ്രാഗ്രൻസ് ആയിരിക്കും, ആരെങ്കിലും ഒരു ഡിഫറെന്റ് ആവണം, നോർമൽ കോമൺ പീപ്പിളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് അധികം നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഫ്രാഗ്രൻസ് ആണ് പുള്ളി ഇതിൽ റോയൽ സിനിമകളിലേക്ക് നല്ല സിനിമയുടെ നല്ല രസമുള്ള ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, അപ്പൊ അപ്പോഴത്തോടെ ഡിസ്കവറീസ് ആയിട്ടേനാ ട്രൈ കണക്കി ഞാൻ वो, हाँ इसको भी ये डिस्कवरी सेट है जो 10 ml में हम सेल करते हैं और इसको भी आप ट्राई कर सकते हैं. हमने वीडियो ऑलरेडी കാണിച്ചിട്ടുണ്ട്, അതായത് ഇതുപോലത്തെ ഒരു സെറ്റ് ആണ്, അതായത് നമുക്ക് നാല് ഫ്രാഗ്രൻസിന്റെയും 10 ml ന്റെ ഒരു സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടും, ട്രൈ ചെയ്യാം. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അത് ഓരോന്ന് വെച്ച് വാങ്ങുമ്പോൾ നല്ലൊരു റേറ്റ് ആയി മാറും, അപ്പൊ അതിനെ ചെറിയൊരു എമൗണ്ടിന് വരുന്നുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പൊ എല്ലാം ട്രൈ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പൊ ആപ്ക അപ്പൊ ബോല ആപ്ക സെല്ലിംഗ് പ്രൊഡക്ട്സ് പറയാമേ, അപ്പൊ ആപ്ക കുറച്ച് ന്യൂ ലോഞ്ച് അഭി ലോഞ്ച് കന്നെ പോലെ. ന്യൂ ലോഞ്ച് മേ തോ ഓൾറെഡി അഭി ലാസ്റ്റ് ബ്രീത്ത് ഓഫ് ദ ഫോറസ്റ്റ് ആ യേ बहुत से लोगों को पसंद आया. നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ബ്രീത്ത് ഓഫ് ദി ഫോറസ്റ്റിന്റെ, ഒരു നല്ലൊരു നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അതാ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഡീറ്റെയിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്. വാച്ച് ആ ഫ്രാഗ്രൻസ് ആ ബോത്ത് എ കോംപ്ലിമെന്റ് മില്ലേജ് ഹൗസ് മേ താങ്ക് യു. ഓർ അബി ऐसी इसी तरह मैं नया कुछ क्रिएट कर रहा हूँ. हर फ्रेग्रेंस के साथ मैं एक स्टोरी ऐड कर देता हूँ, क्योंकि बिगर स्टोरी के ना मैं उस फ्रेग्रेंस को बना सकता हूँ, क्योंकि इमेजिनेशन जो आती है ना अंदर से, जो एक खुशबू की इमेजिनेशन आती है और किस टाइप की खुशबू को बनाना है, वो जो विदाउट स्टोरी नहीं हो सकता, कुछ एक टारगेट होना चाहिए. तो इसी तरह जैसे लास्ट ब्रीथ ऑफ द फॉरेस्ट है, उसी तरह मैंने अभी आगे भी कुछ अतर सीरीज में हम लॉन्च करेंगे जी. പുള്ളിക്കാരനെ എന്ത് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്താലും അതിൽ എന്താ പറയുക ഒരു സ്റ്റോറി ബിഹൈൻഡ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ബ്രീത്ത് ഓഫ് ദ ഫോറസ്റ്റ് ആയാലും അതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, ആ സ്റ്റോറിയുടെ സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി എന്ത് ചെയ്താലും ഏത് പെർഫ്യൂം ലോഞ്ച് ചെയ്താലും അതിന് പുറകെ ഒരു സ്റ്റോറിയും കൂടെ വെച്ചിട്ടേ പുള്ളി ഇറക്കാറുള്ളൂ. അപ്പോൾ അതെ ഇപ്പോൾ പുതിയൊരു ബോക്സ് അവർ ചെയ്തിട്ടുണ്ട്, പുതിയൊരു പെർഫ്യൂം അവർ ചെയ്തിട്ടുണ്ട്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ ന്യൂ ലോഞ്ച് फ्रेग्रेंस है बहुत ही अच्छी फ्रेग्रेंस है जो आप विंटर के लिए एंजॉय करोगे और रॉयल है, रिच है. तो मैं ट्राई करता हूँ. जी जी जरूर जरूर. पुदी वो फ्रेग्रेंस है ना, ट्राई ट्रे जस्ट ट्राई स्ट्रेंथ एंड वीकनेस. इसकी स्टोरी ये है कि इसमें स्ट्रेंथ जो है एम्बर और वुड्स और रेजिनस, ये सारी चीजों की जो अर्दीनेस है, इसकी स्ट्रेंथ ऊद की स्ट्रेंथ और फ्लोरल की वीकनेस, इन चीजों को हमने कंबाइन किया है. और इसमें प्योर पचुली यूज हुआ है, प्योर पचुली ऑयल यूज हुआ है, जो अर्दीनेस थोड़ा इसको एम्बरी नोट्स को पुश करता है. और क्या कहूँ मैं इस बारे में, ये यही था इसका कॉन्सेप्ट. और ये बहुत ही लाइक बूस्टिंग परफ्यूम है मेरे हिसाब से, जो मैं सोचता हूँ कि ये मेंटली, हाँ मेंटली जो है आपके स्ट्रेंथ, अंदर से जो स्ट्रेंथ है ना आपके अंदर, जो हिडन स्ट्रेंथ है, उसको ये बूस्ट कर दे. फ्रेग्रेंस आना
അച്ഛേ ബോധ അച്ഛേ ഇതില് പുള്ളി എന്നാണ് റിയൽ ആയിട്ടുള്ള പച്ചോളിയൊക്കെ യൂസ് ചെയ്തെന്ന പറയണത് നല്ല ഒരു ഡീ സ്മെല്ലോടെ നല്ല എനർജി ഗിവിംഗ് ഒരു വിന്റർ പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഓൾ സീസൺ बट विंटर में मेरा रिलीज करने का इसका यही मकसद था कि विंटर में आदमी और ज्यादा इसको एंजॉय करेंगे ये परफ्यूम पब्लिक लॉन्च ചെയ്യാൻ കാരണം ഇത് തന്നെയാണ് വിന്ററിൽ കുറച്ചും കൂടി ആൾക്കാർ ഇത് കുറച്ചും കൂടി എൻജോയ് ചെയ്യും കുറച്ചും കൂടി ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ആ ഒരു പെർഫ്യൂം ഇപ്പൊ ഇറക്കാൻ കാരണം ഓക്കെ അഭി ആകിബ് ഭായി ഹമനെ ജോ ഹമാരെ എക്സ്ക്ലൂസീവ് പ്രൊഡക്ട്സ് ഹൈ ജോ ന്യൂ ആഗേ ഭി റിലീസ് ഹോഗേ തോ ഉസ്മെ ഐസാ ഹൈ കി ഹമനെ അഭി ഖുദ് ഡെസ്റ്റിലേഷൻ ഹമനെ സ്റ്റാർട്ട് കിയാ ഹൈ തോ यही साल से मैंने डेस्टिलेशन स्टार्ट किया है okay. और मैंने आपको यूनिट भी दिखाया था। वो तो कुछ बैच ऐसे होते हैं परफ्यूम्स के जो क्योंकि डेस्टिलेशन बहुत थोड़ा निकलता है ऑयल बहुत ज्यादा क्वांटिटी में भी डिस्टिल करने के बाद भी थोड़ा ही निकलता है okay. अब उस स्पेसिफिक उस ऑयल को मैं यूज करता हूँ अपनी फ्रेग्रेंस में ताकि जो मेरी थॉट है या जो मैंने स्टोरी क्रिएट किया है जो मेरे को बनाना है जो मुझे इमेजिनेशन में जो मेरे है मैं वहां तक पहुंच सकूं इसके लिए मैं नेचुरल का इस्तेमाल करता हूं क्योंकि नेचुरल ही एक ऐसी चीज है जो एक अलग वाइब दे सकता है आपको और खुशबू की असली हकीकत तक आपको पहुंचा सकता है और उसका एक मजा दे सकता है ഓക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് അപ്പൊ ഞാൻ കണ്ടിരുന്നു പുള്ളിയുടെ യൂണിറ്റ് ഞാൻ കണ്ടു നല്ലൊരിതാണ് അപ്പൊ പുള്ളിക്കാരൻ പ്രൊഡക്ട്സില് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് വെച്ച് തന്നെയാണ് പുള്ളി അധികവും ടാർഗറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി യു ആർ ട്രൈങ് ടു മേക്ക് പെർഫ്യൂം വിത്ത് നാച്ചുറൽ നാച്ചുറൽസ് ഓർ വോ എക്സ്ക്ലൂസീവ് ഹൈ ക്യൂക്കി മാ നീ ചാത്താ കേ जो हमारे पास आए कोई खाली हाथ जाए तो इसके लिए हमने प्रीमियम भी रखा है जिसमें एक बजट फ्रेंडली हो सबके लिए सब यूज कर सके और एक्सक्लूसिव भी रखा है जो लोग जिनको बजट का कोई वो नहीं है और प्योर चीजें चाहिए वो प्योर चीजों को पसंद करते हैं तो प्योर ऊद हमने बीच में वो आउट ऑफ स्टॉक हो जाता है बहुत जल्द ऊद अल मुसब था हमारा जो लाइक येलो एकदम फर्स्ट ग्रेड ऊद था वो ऊद ऑयल था जो जिन्होंने भी लिया आज भी वो याद करते हैं उस ऑयल को और जब लगाते हैं तो एंजॉय करते हैं और मुझे मैसेज भी आता है कि भाई वो बहुत ही जबरदस्त चीज हमने अच्छा हुआ हमने खरीद लिया वो ये भी कहते हैं എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസും ഉണ്ട് അതായത് അത് പെർഫ്യൂമിന്റെ ഫ്രേഗ്രൻസിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തെങ്കിലും സ്പെഷ്യൽ അന്വേഷിക്കുന്ന ആൾക്കാർ കുറച്ച് റേറ്റ് കൂടിയാലും നല്ല ക്വാളിറ്റി വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ മറ്റേ ക്വാളിറ്റി ഉണ്ടില്ലെന്നില്ല എന്നാലും സ്പെഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ ഓയിൽസ് വേണമെന്ന് പറഞ്ഞ ആൾക്കാർ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അദ്ദേഹം അധികമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ അത് കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ എപ്പോഴും കിട്ടണമെന്നില്ല കുറച്ച് കുറച്ച് ഗ്യാപ്പ് വരാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്തത് ഇപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിയുടെ പാഷനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ പ്രസന്റ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പറ്റി പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്യൂച്ചറിൽ പുള്ളി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം फ्यूचर में तो मैंने मेरे जो थॉट्स है और जो मेरी क्रिएशन है और जो मेरी इमेजिनेशन है वो बहुत ही बियॉन्ड लेवल की है और एक नॉमिनल दो फ्रेग्रेंस मैंने आकिब भाई को अभी थोड़े देर पहले बताया भी कि आप ये देखिए जैसी मेरी इमेजिनेशन है क्या ये उस तक उसी तरह लग रहा है कि नहीं लग रहा है तो माशाल्लाह आकिब भाई को भी पसंद आया ट्रांसलेट कीजिए नहीं तो लोगों को समझ ही नहीं आएगा वो पुल्ली പറഞ്ഞല്ല ഫ്യൂച്ചറിൽ പുള്ളി നല്ല പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറം ബിയോണ്ട് ഓർ ഇമാജിനേഷൻ ഉള്ള ഐറ്റംസ് ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് പുള്ളി ക്യാൻസർ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസ് അത് അടിപൊളി ഐറ്റം ആണ് അതായത് സ്നിഫ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാരും ഇഷ്ടപ്പെടും കുറച്ച് റേറ്റ് ഉള്ളതായിരിക്കും കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ അടിപൊളി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ പുള്ളി അതാ പറഞ്ഞത് ഇപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇറക്കിയാൽ എന്തായാലും ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു വയ്ക്കാൻ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയും അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ പറയാനുള്ളത് പുള്ളിയുടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറയാം പക്ഷേ ഭായി താങ്ക് യു ഫോർ മുജീബി ബഹുത് സാദ ഖുഷി ആകിബ് ഭായി ആപ്സെ മിൽക്കർ ഓർ ആപ് ജിസ് മിഷൻ കെലേ ആപ് നിക്ലേ ഹോ इसके लिए मैं दिल से दुआ देता हूँ कि आप इसमें सक्सेसफुली आप ये पूरा एक महीना फुल मंथ ही इज गोइंग टू ट्रैवल एंड ही इज गोइंग टू एक्सप्लोर फ्रेग्रेंस एंड जो लोग खुशबू को प्यार करते हैं ना
मुझे तो वो मेरे लिए बहुत ज्यादा, मैं उनसे मोहब्बत करता हूँ सच में, क्योंकि खुशबू एक मेरे लिए तो सुबह उठना सोना दिन भर मैं खुशबू में रहता हूँ, मुझे खुशबू इतना ज्यादा पसंद है और जो खुशबू से प्यार करता है मुझे उससे मोहब्बत है। എക്സ്പ്ലോറിംഗ് ഫ്രാഗ്രൻസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺസെപ്റ്റ് പുള്ളി പറഞ്ഞു ഒരു മാസം, അതായത് ഒരു മാസം തിരുവനന്തപുരം മാസം വരെ പോകും, നമ്മളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും കുറേ കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇവിടെ പറയാനുള്ളൂ. വീഡിയോസ് ഇവിടെയാണ്, എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതേപോലെ ചാനൽ ചെയ്യാൻ കഴിയുക. 10 വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.